സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന അധ്യാപകരുടെ എണ്ണം കൂടുന്നു. ഇത്തരം കേസുകളിൽപ്പെട്ട 100-ലധികം അധ്യാപകർ കാര്യമായ ശിക്ഷാ നടപടികളൊന്നും നേരിടാതെ അധ്യാപനം തുടരുകയുമാണ്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പഠന റിപ്പോർട്ടിലാണ് അധ്യാപകരുടെ പീഡനം വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുട്ടികൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ചൈൽഡ് ലൈൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയിൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം 500 അടുത്താകുന്നു. 14 ജില്ലകളിലായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുടെ എണ്ണം 700 അടുത്താകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് പകുതിയോളം കേസുകളും വിദ്യാലയങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെ പേരിൽ ഇതുവരെ 125 അധ്യാപകർ ആരോപണ വിധേയരായിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് നേരെ പ്രകൃതിവിരുദ്ധ പീഡനവും പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ കാര്യമായ ശിക്ഷാ നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും സ്ഥലം മാറ്റം നൽകി കേസുകൾ ഒത്തുതീർപ്പാക്കുകയാണ് സ്കൂൾ അധികൃതർ ചെയ്യാറുള്ളത്. അവിടുന്ന് കേസുകൾ ഉണ്ടായപ്പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും നമുക്ക് ലീഗൽ ആസ്പെക്ട്സിലേക്ക് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാരണം ആര് പരാതി തരും എന്നുള്ളത്, അതായത് കുട്ടികളുടെ അടുത്ത് നമ്മൾ ചോദിച്ച് കുട്ടികൾ പറയും. പിന്നീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് എത്രത്തോളം സ്കൂളിൻ്റെ ഗുഡ് വില്ലിനെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോൾ അവിടുത്തെ അധികാരികളെ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ. അപ്പോൾ അതേപോലെ തന്നെ അതൊരു സോഷ്യൽ ഇഷ്യൂ ആയി മാറും, അത് സ്കൂളിനെ മൊത്തം ബാധിക്കും. അപ്പോൾ ആ ലീഗൽ ആസ്പെക്ട്സിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെല്ലാം തന്നെ സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ സ്വകാര്യഭാഗങ്ങളിൽ സ്പർശിക്കുക, ലൈംഗിക ചുവയോടെ സംസാരിക്കുക തുടങ്ങിയ പരാതികൾ നിത്യേനയെന്നോണം സംഘടനകൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിഷ്ക്രിയമായ നിലപാട് പലപ്പോഴും കുറ്റക്കാരായ അധ്യാപകർക്ക് താങ്ങും തണലുമാകുകയാണ്. മാർഗനിർദ്ദേശികളാകേണ്ടവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടായാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കമുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ അച്ചടിച്ച് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.